സംസ്ഥാന സർക്കാരിന്റെ കെഫോൺ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഇന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 5 മണിക്ക് ഓൺലൈനായി പദ്ധതി നാടിന് സമർപ്പിക്കും. കേരളത്തിലെ ഡിജിറ്റൽ ശൃംഖല ശക്തമാക്കാൻ ആവിഷ്കരിച്ച കെഫോണിനെ വിവാദത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. എന്നാൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അവ പ്രാവർത്തികമാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിർബന്ധ ബുദ്ധിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായാണ് കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് അഥവാ കെഫോൺ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ 7 ജില്ലകളിലെ 1000ത്തോളം ഓഫീസുകളുടെ കണക്ടിവിറ്റിയാണ് 1100 കോടി രൂപയോളം ചെലവാക്കി ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചത്. ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഇന്റർനെറ്റ് സംവിധാനം എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടുവെച്ച കെഫോണിന്റെ പേരിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച പദ്ധതിയെ ഇല്ലാതാക്കുവാൻ ചിലർ ശ്രമിച്ചെങ്കിലും സർക്കാർ കെഫോണുമായി മുന്നോട്ടു പോവുകയായിരുന്നു. കേരള സ്റ്റേറ്റ് ഐടി ഇൻഫ്രാസ്ട്രക്ചർ, KSEB എന്നിവയുടെ സംയുക്ത സംരംഭമാണ് കെഫോൺ ലിമിറ്റഡ്. സംസ്ഥാനത്തെ 30,000 ഓഫീസുകളെ അതിവേഗ ഇന്റർനെറ്റ് ശൃംഖല മുഖേന ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 20 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് കെഫോൺ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 14 ജില്ലകളെയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ് കെഫോൺ നെറ്റ്വർക്ക് ബന്ധിപ്പിക്കുന്നത്. ശൃംഖലയിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും അവയുടെ പ്രവർത്തനവും നിരീക്ഷിക്കുവാൻ കാക്കനാട് ഇൻഫോ പാർക്കിൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്. മൊത്തം 35,000 കിലോമീറ്ററാണ് ശൃംഖലയുടെ ദൈർഘ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.